ഹായ് ഹലോ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ചോക്കേഴ്സാണ്. പല പല സ്റ്റൈലിൽ പല പല ഡിസൈനിൽ വരുന്ന ചോക്കേഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കല്യാണങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിലും സാധാരണ ഏതൊരു ഫംഗ്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചോക്കേഴ്സാണ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാം കേരള ഡിസൈനായ പണ്ട് തൊട്ടുള്ള ഒരു മുല്ലമുട്ട് മാലയുടെ ചോക്കറാണ്. മുല്ലമുട്ട് മാല, മജന്ത സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു രണ്ടേകാൽ പവനിലൊക്കെ വരുന്ന ഒരു മുല്ലമുട്ട് മാലയുടെ ചോക്കറാണ്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു കോമൺ ഫാഷനാണ്. പക്ഷേ ഇപ്പോഴും അത് ട്രെൻഡായിട്ട് നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. രണ്ടേകാൽ പവനിൽ വരുന്ന മുല്ലമുട്ട് മാല. പിന്നെ വരുന്നത് കാശിമാലയുടെ ഒരു ചോക്കറാണ്. നേരത്തെ ഇത് കേരള ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇത് ചെട്ടിനാടിൽ വരുന്ന ഒരു കാശിമാലയുടെ ചോക്കറാണ്. ഇതൊരു രണ്ടേ മുക്കാൽ പവൻ്റെ അടുത്ത് വരുന്ന ഒരു ചോക്കർ പീസാണ്. മജന്ത സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് താഴെ സരസ്വതി ദേവിയുടെ കാശ് വന്നിട്ടുള്ള ഒരു മാലയാണ്. രണ്ടര പവനിൽ വരുന്ന കാശിമാലേൻ്റെ ചോക്കർ. നെക്സ്റ്റ് വരുന്നത് അടക്ക് കാശിയുടെ ഒരു ചോക്കറാണ്. യെസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ഇവിടെ ബ്രോഡായിട്ടുള്ള കുറച്ച് സെമി ബോൾസിൻ്റെ ഡിസൈൻസാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ സരസ്വതി ദേവിയുടെ തന്നെ രൂപമുള്ള കുറച്ച് സരസ്വതി ദേവികൾ ചുറ്റും വന്നിട്ട് അത് കഴിഞ്ഞിട്ട് മജന്ത സ്റ്റോൺസ് വന്നിട്ട് അതിൻ്റെ താഴെ അടക്ക് കാശി വന്നിട്ടുള്ള ഒരു ചോക്കറാണ്. ഇത് ഒരു പീസ് കഴുത്തിലിട്ടാൽ തന്നെ ഭയങ്കര ഭയങ്കര ഒരു ക്ലാസി ലുക്കായിരിക്കും. കഴുത്ത് നിറഞ്ഞു നടക്കും ഈ ഒരു പീസ് ചോക്കർ ഇട്ടാൽ തന്നെ. ഇത് നമുക്ക് പട്ടുപാവാടയുടെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചോക്കർ പീസാണ്. അപ്പോൾ ഇതാണ് വേറൊരു ചോക്കർ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചെട്ടനാടിൻ്റെ തന്നെ ഒരു ചോക്കർ പീസാണ്. നമ്മുടെ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ കുറച്ച് സെമി ബോൾസിൽ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ ഡിസൈൻ വന്നിട്ട് താഴെ ഫുൾ വന്നിട്ട് അതിൽ ഫുൾ റെഡ് കളർ സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു 5 പവൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു ചോക്കർ പീസാണ്. ചെട്ടനാടിൻ്റെ ഒരു ചോക്കർ പീസാണ്. ഇതും ഭയങ്കര ഇട്ടാൽ ഒരു ക്ലാസി ലുക്ക് അല്ലെങ്കിൽ ഒരു എലഗൻറ്റ് ലുക്കൊക്കെ തോന്നും. ഇത് നമുക്ക് സാധാരണ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒപ്പം മാത്രമല്ല വേറെ കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള വെയേഴ്സിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെട്ടനാടിൻ്റെ ഒരു കളക്ഷനാണ്. ചെട്ടനാടിൻ്റെ ഒരു ചോക്കറാണ്. നെക്സ്റ്റ് വരുന്നത് ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ക്വൈറ്റി കളക്ഷനിൽ വരുന്ന ഒരു ചോക്കറാണ്. എന്താ പറയുക, ഒരു 2 മാല 2 ചോക്കറൊക്കെ അടുപ്പിച്ചിട്ടൊരു ഫീലാണ് ഇത് വരുന്നത്. ഇലക്കത്താലിയുടെയൊക്കെ മോസ്റ്റ് മോഡേൺ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഫുൾ എന്താ പറയുക, ഇങ്ങനെ മിന്നി മിന്നി നിൽക്കും നമ്മൾ കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ. റോഡിയം പോളിഷിൻ്റെയും റോസ് ഗോൾഡിൻ്റെയും ഗോൾഡ് ഫിനിഷിൻ്റെയും പ്ലേറ്റ്സാണ് ഇതിൽ ഫ്ലോറൽ ഡിസൈനിൽ ഇടക്ക് വന്നിട്ടുള്ളത്. റോഡിയം പോളിഷിൻ്റെയും ഗോൾഡൻ ബോൾസും ആണ് ഈ സർക്കിൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഫുള്ള് വന്നിട്ടുള്ളത്. ഒരു 3 ലെയർ ഓഫ് സർക്കിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. മേലിൽ സെമി ബോൾസിൻ്റെ മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫീലിലും വന്നിരിക്കുന്ന ഗോൾഡൻ ബോൾസും വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 5 പവനിലാണ് ഈ ഒരു ചോക്കർ വരുന്നത്. ഇത് നമുക്ക് സാധാരണ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം അല്ലാതെ നമ്മളിപ്പോൾ ഒരു കല്യാണ പെണ്ണാണെങ്കിൽ റിസപ്ഷനിലൊക്കെ ഈ ഫ്രോക്സിൻ്റെ ഒപ്പം അല്ലാത്ത വെസ്റ്റേൺ വിയേഴ്സിൻ്റെ ഒപ്പം ഒക്കെ ഈ ഒരു പീസ് ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു എലഗൻ്റ് ലുക്കായിരിക്കും. അപ്പോൾ ഇതും വേറൊരു സെറ്റ് ക്വൈറ്റി ചോക്കറാണ്. ആൻഡ് ലാസ്റ്റ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചോക്കറാണ്. ഇത് സാധാരണ മാലകളെ പോലെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഇളകിളകി കളിക്കില്ല. നമ്മൾ കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഫിറ്റായിട്ട് നമ്മുടെ കഴുത്തിലിരിക്കും. ശരിക്കും ഒരു പക്ക ചോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. മാറ്റ് ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു ചോക്കർ പീസാണ്. ഇത് വന്നിട്ടുള്ളത് ഒരു 7 പവൻ 7.5 പവനിലാണ് ഈ ഒരു ചോക്കർ വരുന്നത്. താഴെ മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള റെഡ് കളർ സ്റ്റോൺസ് വന്നിട്ട് മേളിൽ മാറ്റ് ഫിനിഷിൽ വന്നിരിക്കുന്ന ഡിസൈനും മാറ്റ് ഫിനിഷിൽ വന്നിരിക്കുന്ന പ്ലേറ്റ്സും അതിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ടുള്ള ഒരു ചോക്കർ പീസാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെസ്റ്റേൺ വിയേഴ്സിൻ്റെ ഒപ്പം അല്ലാത്ത സാധാരണ നമ്മുടെ ട്രഡീഷണൽ വിയേഴ്സിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇങ്ങനെ ആടി ആടി കളിക്കാണ്ട് കറക്റ്റ് ഫിറ്റായിട്ട് കറക്റ്റ് ചോക്കർ ഇതിൽ നമ്മുടെ കഴുത്തിൽ അത് ഫിറ്റ് ആയിട്ട് കിടക്കും. 7.5 പവനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ്, ഈ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നത്. വേറെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. കേരള ഡിസൈനിൽ, ചെട്ടനാടിൽ, ക്വൈറ്റി കളക്ഷൻസിലൊക്കെ വേറെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഓഫ് ചോക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വേഗം നമ്മുടെ ഷോറൂമിൽ വരിക. നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് നെടുമങ്ങാട്, നെയ്യാറ്റിങ്ങര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും
കണ്ണൂർ പയ്യന്നൂരിൽ കലർക്കിൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകൾ ഉള്ളത്. അപ്പം എല്ലാവരും വേഗം വരാം. ഓൺലൈനിലും നമുക്ക് പർച്ചേസസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഗോൾഡിനെ പറ്റി എന്തെങ്കിലും സംശയം, നമ്മുടെ ഓർണമെൻറ്റ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ടും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഷോറൂമിൽ വരാം, ഈ പീസസൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ സെറ്റ്സ് ഓഫ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നവരിക്കും. നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെരിയപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര ആൻഡ് തൃശൂർ. അസിസ്റ്റന്റ് കൺസേൺ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ.